ചുറ്റുകിടക്കാൻ പട്ടി പോലും മടിക്കുന്ന പഴക്കം ചെന്ന പൊളിഞ്ഞ കോട്ടേഴ്സുകൾ, ആക്രിക്കട തോറ്റുപോകുന്ന മുറികൾ, കക്കൂസ് ടാങ്കി പൊട്ടി ഗന്ധം നിറയുന്ന മുറികളിൽ കുളിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ല. കേന്ദ്ര സർക്കാരിന്റെ കക്കൂസ് പരസ്യങ്ങളിലേതുപോലെ വെളിമ്പ്രദേശത്ത് കാര്യം സാധിക്കേണ്ട ഗതികേടിലാണ് നാളെയുടെ വോളിബോൾ താരങ്ങൾ. വളരെ പ്രതീക്ഷയോടെ വോളിബോൾ പഠിക്കാൻ വേണ്ടി കുട്ടികളെ വിട്ട ഇവിടെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. തൊട്ടടുത്ത KSEBയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന്റെ കുടിവെള്ള ടാങ്കിൽ നിന്ന് മോഷ്ടിക്കണം കുടിക്കാനുള്ള വെള്ളം. താഴെ പോയി പൈപ്പിൽ നിന്നാണ് എടുക്കുന്നത്. ഇന്നലെ അവിടുത്തെ ആൾക്കാർ വന്ന് നമ്മളെ ഓടിച്ച്, ഇനി അവിടെയും പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഇപ്പം കുളിയും നനയും ബാത്റൂമിൽ പോക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. രാവിലെ പരിശീലനവും കഴിഞ്ഞ് കുളിക്കാൻ കഴിയാത്തതിനാൽ സ്കൂളിലും പ്രവേശനം നിഷേധിക്കുകയാണ്. മിടുമിടുക്കരായതുകൊണ്ടാണ് ഈ താരങ്ങളെ വോളിബോൾ അക്കാദമിയിലേക്ക് തിരഞ്ഞെടുത്തത്. അവർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ നമ്മുടെ സർക്കാർ എത്രയും വേഗം തയ്യാറാകണം. ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം ജീഫ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.